പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യവരെന്നേക്കും തന്നെ ആമീൻ. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ചിന്തയിൽ വന്നതായ താപ്ഗയിലെ രണ്ട് പ്രധാന സ്ഥലങ്ങളായിരുന്നു. അപ്പവും മീനും വർദ്ധിപ്പിച്ച സ്ഥലത്തുള്ള മൾട്ടിപ്ലിക്കേഷൻ പള്ളി, പ്രൈമസി ഓഫ് സെൻറ്റ് പീറ്റർ എന്ന ഈ ഭാഗമായിരുന്നു നമ്മുടെ ചിന്താവിഷയം. ഇന്ന് നമ്മൾ കടന്നു ചെല്ലുന്നത് ആ ഭാഗത്തു നിന്ന് അല്പം മുകളിലേക്ക് കയറുമ്പോൾ കാണുന്ന ഗിരിപ്രഭാഷ്ട മല, അഷ്ടഭാഗങ്ങളുടെ മല, മലയിലെ പ്രസംഗം എന്നിങ്ങനെ വിവിധ പേരുകൾ അറിയപ്പെടുന്ന മൗണ്ട് ഓഫ് ബിയാറ്റിറ്റ്യൂഡ്. ആ മലയുടെ മേളിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ച കറുത്ത കല്ലുകൾ, വോൾക്കാനിക് സ്റ്റോൺ എന്ന് പറഞ്ഞ കല്ലുകൾ ധാരാളമായി കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. അപ്പം ആ ഭാഗത്തായിരുന്നു യേശുവിൻ്റെ വചനം നടക്കുകയും അത്രയും ആളുകൾ കൂടിയിരുന്ന് അത് കേൾക്കുവാൻ സാധിക്കുകയും ചെയ്തത് എന്ന് അമേരിക്കയിൽ നിന്നുള്ള ഗവേഷകർ വന്ന് അവിടെ അതിനെക്കുറിച്ച് പഠിച്ച് അവർ അത് സത്യമാണ്, നടന്ന സംഭവമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. അങ്ങനെയുള്ള ആ മൗണ്ട് ഓഫ് ബിയാറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ ചെല്ലും. അവിടെ വെച്ചാണ് യേശു നമ്മെ പഠിപ്പിച്ചു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാകുന്നു എന്നു തുടങ്ങിയ ഭാഗങ്ങളെ തിരുവായുമൊഴിഞ്ഞ സ്ഥലമാണ് ഈ മലയിലെ പ്രസംഗം എന്നറിയപ്പെടുന്ന ആ സ്ഥലം, മൗണ്ട് ഓഫ് ബിയാറ്റിറ്റ്യൂഡ്, അഷ്ടഭാഗ്യങ്ങളുടെ മല എന്ന് അറിയപ്പെടും. ആ സ്ഥലത്ത് ആ സ്ഥലം ഇന്ന് കണ്ടെടുത്ത ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സാണ് അവിടെ അതെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത്. അവരുടേതായ കോൺവെൻറ്റും ഗസ്റ്റ് ഹൗസും. നമ്മൾ ചെന്നാൽ താമസിക്കാൻ ടൂറിസ്റ്റുകളായിട്ട് വരുന്നവരോ അതിനോട് ബന്ധപ്പെട്ട് വിശ്വാസത്തിൽ താമസിച്ച് മനസ്സിലാക്കാൻ വരുന്നവർക്കോ താമസിക്കുവാനുള്ള സൗകര്യവും എല്ലാം ഏർപ്പെടുത്തി അവിടെ ഫ്രാൻസിസ്കൻ സഭയിലെ സിസ്റ്റേഴ്സ് വളരെ മനോഹരമായി ആ മലയുടെ മേൽഭാഗം സൂക്ഷിച്ചിരിക്കുന്നതായി കാണാം. പൂങ്കാവനം അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ കാണാം, എന്ത് ഭംഗിയായിട്ടാണ് അവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ കിട്ടുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മുടെ വിദേശ രാജ്യങ്ങളിലുള്ളവർ, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകം എങ്ങുമുള്ള ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ്. പല ഭാഷകൾ, പല സ്വഭാവങ്ങൾ, പല രീതികളെല്ലാം വരുന്നവർ, ക്രൈസ്തവർ മാത്രമല്ല അല്ലാതെ ധാരാളം ജനം അവിടെ വരുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന്. അവർ വരുന്നതെല്ലാം വളരെ വൃത്തിയായി അടുക്കും ചിട്ടയോടുകൂടെ അവിടെ വണ്ടിയിൽ വന്ന് വണ്ടി അവിടെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ആ പള്ളിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് തന്നെ ആ നടന്ന് പോകുന്ന വഴി തന്നെ ആ പ്രദേശത്തെ ചെല്ലുമ്പോൾ നമ്മൾ ദേഹം ശരീരം കൂരിത്തരിക്കുന്ന ഒരു അനുഭവമാണ് നമുക്കുണ്ടാകുന്നത്. കാരണം അതത്ര മനോഹരമായി സൂക്ഷിച്ചിരിക്കുന്നു. യേശുവിൻ്റെ തിരുവായുമൊഴിഞ്ഞ വചനത്തിൻ്റെ ആ ശബ്ദം അവിടെ ഇന്നും മാറ്റിക്കൊള്ളുവാറ്. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ തക്കവണ്ണം ആ മലയുടെ മേളിൽ പല സ്ഥലങ്ങളിലായിട്ട് പല ഭാഗങ്ങളിലായിട്ട് ക്രമപ്പെടുത്തിയിട്ടുണ്ട്. ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവർക്കായി വിശുദ്ധ കുർബാന അർപ്പിക്കുക, അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും അവിടെ ഏർപ്പെടുത്തി പ്രവർത്തിക്കുകയും അവിടെ ചെല്ലുമ്പോൾ വളരെ നിശബ്ദരായിരിക്കണമെന്നും അതിൻ്റെ പള്ളിയുടെ പരിസരത്ത് നിന്ന് സംസാരിക്കരുതെന്നും അവിടെ പ്രത്യേകം പറയുകയും അനൗൺസ് ചെയ്യുകയും എല്ലാം ചെയ്യും. വരുന്ന ആളുകൾക്ക് ഗൈഡുകാരാണെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ അവിടെ നിന്ന് പള്ളിക്കകത്തോ അതിന് ചേർന്നോ ആകരുത് എന്ന് അവർ പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ആ പ്രദേശം കാത്തു സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഗലീല തടാകമാണ്. ആ തടാകത്തിൻ്റെ പ്രദേശങ്ങളിലുമെല്ലാം വിശുദ്ധ കുർബാന ചെല്ലാനുള്ള ക്രമീകരണങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ് ഏർപ്പെടുത്തി സമയം ഫിക്സ് ചെയ്ത് അവിടെയെല്ലാം കുർബാന ചെല്ലും. പ്രത്യേകിച്ച് കത്തോലിക്കാ സഭയുടെ ആരാധന കുർബാന അവിടെ ചെല്ലുമ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ പള്ളിയുടെ ആ ചേർന്നുള്ള സ്ഥലത്ത് നിന്നും മെയിൻ പള്ളിയുടെ താഴെയും ഒരു പള്ളിയാണ്, ഈ മേളിലും ഒരു പള്ളിയാണ്. അത് ആ പള്ളിയുടെ അവിടെ നിന്ന് അതെല്ലാം കൊണ്ടുപോയി ക്രമപ്പെടുത്തുവാനുള്ള ക്രമീകരണങ്ങൾ വളരെ ഭംഗിയായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പള്ളിയുടെ ഭാഗങ്ങളാണ് ഈ പ്രദേശങ്ങളെല്ലാം കണ്ടെടുത്ത് സൂക്ഷിച്ചിരിക്കുന്നത്. ആ പള്ളി പണിതപ്പോൾ അവിടെയുള്ള പ്രധാന പള്ളികളെല്ലാം പണിയുന്നതിന് ആർക്കിടെക്റ്റായി വന്ന ഒരു ഇറ്റാലിയൻ ആർക്കിടെക്റ്റ്, അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ ആ സ്ഥലങ്ങളുടെ രൂപം ആ നടന്ന സംഭവത്തോട് ബന്ധപ്പെടുത്തി പണിതിരിക്കുന്നതാണ്.
ആ ആർക്കിടെക്റ്റിൻ്റെ പേര് അന്തോണിയോ പരലൂച്ചി എന്നാണ്. അദ്ദേഹം പല പള്ളികൾക്കും ആ സ്ഥലത്തിൻ്റെ പ്രാധാന്യത്തിൽ, ആ നടന്ന സംഭവത്തിൻ്റെ പ്രാധാന്യത്തിൽ പള്ളി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്ഥലത്തെ പള്ളി 8 വശങ്ങളായിട്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. 8 വശം ഭിത്തികളിൽ ഈ വാക്യങ്ങളെല്ലാം എഴുതി വച്ചിട്ടുണ്ട്. യേശുവിൻ്റെ തിരുവായം കഴിഞ്ഞ വാക്യങ്ങളെല്ലാം ആ 8 വശങ്ങളിലായി എഴുതി വച്ചിരിക്കുന്നു. അഷ്ടഭാഗ്യങ്ങൾ എന്ന് പറയപ്പെടുന്ന ആ സ്ഥലത്ത്, മലയുടെ ഭാഗത്ത് ആ പള്ളിയിൽ കാണും. അവിടെയെല്ലാം നമുക്ക് ചെല്ലുമ്പോൾ പ്രത്യേക ഒരു അനുഭവമാണ്, വളരെ പ്രത്യേക അനുഭവമാണ്. അവിടെ എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പള്ളിക്കകത്ത് മേലിലുള്ള പള്ളിയിലാണ് എല്ലാവരും പോയി വരുന്നത്. ആ പള്ളിക്കകത്ത് ചെന്ന് ആ 8 വശങ്ങളായുള്ള പണിതിരിക്കുന്ന പള്ളിയുടെ ഉള്ളിൽ ചെറുതാണ്, അവിടെ നിന്ന് പ്രാർത്ഥിച്ച് വരുമ്പോൾ കിട്ടുന്ന പ്രത്യേക അനുഭവം തന്നെ. അവിടെ സിസ്റ്റേഴ്സ് ചെല്ലുന്നവരെ സഹായിക്കാൻ, ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നിർവഹിക്കാൻ എല്ലാം അവിടെ വെച്ച് ഇരിപ്പുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ ആ മലയെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അഷ്ടഭാഗ്യങ്ങളുടെ മല, മലയിലെ പ്രസംഗം എന്നിങ്ങനെ അറിയപ്പെടുന്ന മൗണ്ട് ഓഫ് ബിയാറ്റിറ്റ്യൂഡിലായിരിക്കുന്നു നമ്മൾ. അവിടെ താമസിച്ച് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം അവിടെ ക്രമം ഉണ്ട്. അങ്ങനെ ചെയ്യേണ്ടവർക്ക് അതും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ താമസിച്ച്, ദിവസങ്ങൾ താമസിച്ച് പ്രാർത്ഥിക്കാനുള്ള അനുഭവം അവിടെ കിട്ടും. അപ്പം അങ്ങനെയുള്ള ആ ഭാഗത്ത്, ആ പ്രദേശത്തായിരുന്നു എത്രയും ജനം വന്നു കൂടിയത്. ആ മലയുടെ മേളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം, ഞാൻ ആദ്യം ഓർപ്പിച്ചു, ധാരാളം കറുത്ത കല്ലുകൾ, വോൾക്കാനിക് സ്റ്റോൺ ആ അവിടെ ഉണ്ട്. ആ എക്കോ ഉണ്ടാകുന്ന ആ കല്ലുകൾ അവിടെ ഉള്ളപ്പോൾ അവിടെ നിന്നാണ് യേശുവിൻ്റെ ശബ്ദം എല്ലാവർക്കും കേൾക്കാൻ, അല്ലെങ്കിൽ ഇത്രയും ജനം കൂടുമ്പോൾ മൈക്ക് ഇന്നത്തെ കാലത്ത് ഇല്ലെങ്കിൽ ആർക്കും കേൾക്കാൻ പറ്റില്ല. അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു അനുഭവമല്ലായിരുന്നു. എന്നാൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും അല്ലാതെ 7000 പേര്, 5000 പേര്, ഇങ്ങനെയൊക്കെ ഓരോ ജനസംഖ്യ കൂടുമ്പോൾ മാക്സിമം, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 10000 പേരെങ്കിലും ഉണ്ടാകുന്നില്ല. ഇത്രയും പേർക്ക് ഈ ശബ്ദം, യേശുവിൻ്റെ വചനം കേൾക്കാൻ എങ്ങനെ സാധിച്ചു എന്ന് പലരും ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന ആ അനുഭവം സാക്ഷ്യപ്പെടുത്തുന്നതാണ് ആ എക്കോയുള്ള കല്ലുകളുടെ ശബ്ദമാണ്. ഇതിനു മുമ്പുള്ള മാർപ്പാപ്പ പിതാവ് അവിടെ സന്ദർശിച്ചപ്പോൾ അവിടെ ഓപ്പൺ എയറിൽ കുർബാന ചൊല്ലുകയുണ്ടായി. അങ്ങനെയുള്ള ആ ഒരു അനുഭവം നടന്ന ആ സ്ഥലത്ത് നമുക്കായിരിക്കുന്നു, അതാണ് എന്നുള്ള ആ മനോചിന്തയിലും പ്രാർത്ഥനയിലും നമുക്ക് ഉണ്ടാകുന്ന അവിടുത്തെ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച്, വിശുദ്ധ കുർബാന സംബന്ധിക്കുക മാത്രമല്ല, കുർബാന അനുഭവിച്ചു വരുമ്പോൾ നാം നമ്മുടെ ശക്തി ആത്മാവിൽ കൂടുതലായി അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതും അവിടുത്തെ ഒരു പ്രത്യേക അനുഭവമാണ്. കാരണം ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. നമ്മുടെ ജീവിതത്തിൽ നാം എങ്ങനെ ജീവിക്കണമെന്ന് യേശുവിൻ്റെ പഠിപ്പിക്കുന്ന ആ തിരുവായ്മൊഴിഞ്ഞ സ്ഥലത്ത് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതാവസാനം ഇവിടം കൊണ്ട് തീരുന്നില്ല, നിത്യതയിൽ പോകുമ്പോൾ സ്വർഗീയ അനുഭവം നമുക്ക് ലഭിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ആ വചനം പഠിക്കുകയും ആ വചനം അനുസരിക്കുകയും ചെയ്യുമ്പോൾ കുറ്റങ്ങളും കുറവുകളും നമുക്കുണ്ടായെങ്കിൽ അതെല്ലാം ക്ഷമിക്കപ്പെടുകയും പരിഹരിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് ആ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാകുവാൻ നമുക്ക് സാധിക്കണം. അതിന് തക്കവണ്ണം നാം ഒരുങ്ങണം, അതിന് തക്കവണ്ണം അത് യാത്രയിൽ പ്രയോജനപ്പെടുത്തണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് ആ ഭാഗത്തു നിന്ന് നമുക്ക് അടുത്ത പ്രദേശത്തേക്ക് പോകുന്നത് അതിൻ്റെ താഴെയുള്ള ഗലീല തടാകത്തിലേക്കാണ്. ആ ഗലീല തടാകത്തിൽ നാം പോകുന്നതിൻ്റെ പ്രാധാന്യം, യേശു പലപ്പോഴും അക്കരയ്ക്ക് യാത്ര ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് അന്ന് വഞ്ചിയിലാണ് യാത്ര പോകുന്നത്, ബോട്ടിലാണ് യാത്ര പോകുന്നത്. അങ്ങനെയുള്ള യാത്ര ശിഷ്യന്മാരെ പലരെയും കണ്ടെടുത്തതും അവർ ജീവിച്ചിരുന്ന, അവരുടെ ജീവിതോപാധിയായി കണ്ട്, മീൻപിടുത്തത്തിൻ്റെ ഭാഗമായി കണ്ട ആ പ്രദേശങ്ങളാണ് ആ ഗലീല തടാകം. ആ തടാകത്തിലൂടെ നാം യാത്ര ചെയ്യുന്ന സമയത്ത് പലരുടെയും ജീവിതശൈലികൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പഴയകാലത്ത് നിലനിന്നിരുന്ന ആ ബോട്ടുകളുടെ ആ ബോട്ടിൻ്റെ അനുസരിച്ച് ഇപ്പോൾ അങ്ങനെയുള്ള ജീസസ് ബോട്ട്, അങ്ങനെ ഒരു പേര് കൊടുത്ത് ഒരേ ബോട്ടും പഴയ കാലത്തെ ബോട്ടിനോട് സാമ്യമായി പണിത് ആ ബോട്ടിൽ യാത്ര ചെയ്യും. ആ ബോട്ടിൽ യാത്ര ചെയ്യുമ്പോഴുള്ള പ്രത്യേകത, ആദ്യം തന്നെ നമ്മൾ ഏത് രാജ്യക്കാരാണോ ആ രാജ്യക്കാരുടെ യാത്രയിൽ ആരംഭിക്കുന്നതിന് മുമ്പ് ആ രാജ്യത്തിൻ്റെ ഫ്ലാഗ് ഉയർത്തും. ആ ഫ്ലാഗ് ഉയർത്തിയതിന് ശേഷം എല്ലാവരും ഓരോ പാട്ട് അതാത് ഭാഷകളിൽ
പാട്ട് പാടും. എല്ലാവരും അത് ആഘോഷമായി ആ പാട്ട് മനസ്സിലാക്കും. അത് കഴിഞ്ഞ് ഗൈഡ് ആ സ്ഥലത്തെക്കുറിച്ചും ആ തടാകത്തെക്കുറിച്ചുമുള്ള എക്സ്പ്ലനേഷൻ അത്. ഇത്ര മഹത്തായ ഒരു യാത്രയാണ്. അരമണിക്കൂർ സമയം നമ്മൾ ആ എവിടെയാണെങ്കിലും നമുക്കൊരു പ്രത്യേക അനുഭവം കിട്ടുന്ന ആ ജില്ലാ തടാകത്തിലൂടെ, യേശു 2000 വർഷം മുമ്പ് സഞ്ചരിച്ച ആ തടാകത്തിലൂടെ ഒരു യാത്ര ചെയ്യുന്നു. ഇത്രയുള്ളവർ അതിൻ്റെ ചുറ്റുപാടും തിബേരിയാസ്, ഇപ്പം ഞാൻ ആദ്യം ഓർമ്മിച്ച കപ്പർണഹോം, താബ്ഗാം, മൗണ്ട് ഓഫ് ബിയാറ്റിറ്റ്യൂഡ് തുടങ്ങിയ ഓരോ സ്ഥലങ്ങളും വരും. ഈ ഗലീല തടാകത്തിൽ വെള്ളം വരുന്നത് ജോർദാൻ നദിയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. ആ ജോർദാൻ നദിയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഗലീല തടാകത്തിൽ വന്ന് അതൊരു ലേക്കാണ്. അതൊരു കടലല്ല, സീ ഓഫ് ഗലീലി എന്ന് പേരുണ്ട്. പക്ഷേ അത് സീ ഓഫ് ഗലീലി എന്ന് പേരുണ്ടെങ്കിലും അതൊരു ലേക്കാണ്, തടാകമാണ്. ഏകദേശം 21-22 മൈൽ നീളവും 10-11 മൈൽ വീതിയും വരുന്ന 40-45 മീറ്റർ താഴ്ച വരുന്ന വെള്ളം സ്ഥിതി ചെയ്യുന്ന ഒരു ലേക്ക് തടാകം. എൻ്റെ പേര് സീ ഓഫ് ഗലീലി, തിബേരിയസ് തടാകം, ഗിന്നസിലെ തടാകം. ഗിന്നസിലേത്തോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് ഗിന്നസിലെ തടാകം എന്ന് പറയും. ആ ഗിന്നസിലെ തടാകത്തിന് മറ്റൊരു പേര്, ഈ തടാകത്തിന് നമ്മളല്ല ഈ പേര് പറയുമ്പോൾ യഹൂദന്മാർ മറ്റു ഒരു പേര് പറയും. ഈ ദാവീദിൻ്റെ കാലത്ത് ഉപയോഗിച്ചിരുന്ന മ്യൂസിക്കിന് ഉപയോഗിച്ചിരുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് കിന്നരം, അതിൻ്റെ ഷേപ്പിലാണ് ഈ തടാകം കിടക്കുന്നത്. ആ ഷേപ്പായതുകൊണ്ട് യഹൂദന്മാർ അതിനെ കിന്നരത്തിന് പറയും. അപ്പോൾ ആ തടാകത്തിൻ്റെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന തടാകത്തിലൂടെ നമ്മുടെ യാത്ര നീങ്ങുമ്പോൾ പാട്ടും പ്രാർത്ഥനയും വചനവും വായിക്കുമ്പോൾ ആത്മാവിൽ ശക്തിപ്പെടുവാൻ തക്കവണ്ണം കൂടുതൽ പോകുന്നവർക്കിടെയാണ്. പാട്ട് പാടുന്നതിനൊപ്പം തന്നെ പാടുന്ന ഒരു മുഖ്യപാട്ട്, അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് പ്രതികൂലതകൾ വന്നാലും അതിനെ അഭിമുഖീകരിക്കാനുള്ള കഴിവ് ദൈവം നൽകിക്കൊണ്ട് നമ്മുടെ യാത്ര ദൈവസന്നിധിയിൽ നല്ലതാകുവാൻ തക്കവണ്ണം യാത്ര പ്രയോജനപ്പെടും. അങ്ങനെ ആ തടാകത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ കുറച്ച് ദൂരം കഴിയുമ്പോൾ അവിടെ ഒരു പ്രധാന സ്ഥലമുണ്ട്. പക്ഷേ നമ്മളാരും അങ്ങോട്ട് പോകുന്നില്ല. ആ സ്ഥലത്ത് പിശാചുക്കളെ ആരാധിച്ചിരുന്ന ആ കാലഘട്ടം, സാത്താനെ ആരാധിച്ചിരുന്നു. അപ്പം യേശു അവിടേക്ക് ചെന്നാൽ സാത്താൻ അവിടെ രക്ഷയില്ല. 2000 വർഷം മുമ്പ് യേശു ആ ഭാഗത്തേക്ക് പോകുന്നു. സാത്താൻ്റെ തന്ത്രമായിരുന്നു കാറ്റും കടലും ക്ഷോഭിച്ചു എങ്കിൽ യേശു അതിനെ ശാസിച്ചു. ആ സ്ഥലത്ത് പോയി. അവിടെ ചെന്നപ്പോൾ പിശാചുക്കൾ പന്നിക്കൂട്ടത്തിലിറങ്ങി, പന്നിക്കൂട്ടം ഈ തടാകത്തിൽ വന്ന് ചാടി മരിച്ചു എന്നാണ്. ഗദറ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ആ സ്ഥലം ഈ ഗലീല തടാകത്തിനോട് ചേർന്ന് കിടക്കുന്നതാണ്. ആ സ്ഥലം ചേർന്ന് കിടക്കുന്നതിൻ്റെ ഭാഗത്ത് കൂടെ വരുന്ന ഒരു വലിയ പ്രദേശമാണ് ഗോലാൻ കുന്നുകൾ. അപ്പോൾ ഗോലാൻ കുന്നുകളും മറ്റും നേരിൽ അടുത്ത് കാണാൻ സാധിക്കും. ഗോലാൻ കുന്നിൻ്റെ മറുഭാഗം സിറിയയാണ്. സിറിയയുടെ ഭാഗം ഇസ്രായേൽ പിടിച്ചെടുത്ത് ഈ തടാകത്തിൻ്റെ പൂർണ്ണ അവകാശമാക്കിയപ്പോൾ ഇസ്രായേലിന് കുടിക്കുന്നതിനും കൃഷി ചെയ്യുന്നതിനും ആവശ്യമനുസരിച്ചുള്ള വെള്ളം കിട്ടുന്ന ആ ഗലീല തടാകം എത്ര മനോഹരമായി കിടക്കുന്നു. കടലല്ല, പക്ഷേ ചില സമയങ്ങളിൽ വിൻ്റർ സമയത്ത് ബോട്ട് പോകുമ്പോൾ തിരമാലയടിച്ച് വെള്ളം ബോട്ടിൽ കയറുന്ന അനുഭവം ഉണ്ടാകാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കടലിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നതുകൊണ്ടാണ് സീ ഓഫ് ഗലീലി എന്നുള്ള പേര് വന്നത്. എന്നാൽ മറ്റ് പേരുകൾ അറിയപ്പെടുന്ന ബൈബിളിൽ വരുന്ന ആ ഓരോ പേരുകളിലും തിബേരിയസ് തടാകമെന്നും ഗിന്നസിലെ തടാകമെന്നും എല്ലാം അറിയപ്പെടുന്ന ആ പേരുകളിലുള്ള ആ തടാകത്തിലെ യാത്ര നമുക്കൊന്നും മറക്കാനാകാത്ത വലിയൊരു അനുഭവം കിട്ടുന്ന യാത്രയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. തടാകത്തിൻ്റെ പ്രത്യേകതയും അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളും കണ്ട് അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അന്നത്തെ ദിവസത്തെ ഉച്ചത്തെ ഭക്ഷണമാണ് പിന്നെ കഴിക്കാൻ പോകുന്ന ആളുകൾ. അപ്പോൾ ഉച്ചയോടനുബന്ധിച്ചോ അല്ലെങ്കിൽ വൈകുന്നേരം ഏത് സമയത്താണെങ്കിലും അവിടുത്തെ റെസ്റ്റോറൻറ്റുകളിൽ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് പോകുന്ന ഒരു പ്രത്യേക ഭക്ഷണമാണ് സെൻറ്റ് പീറ്റേഴ്സ് ഫിഷ്. ഈ ഗലീല തടാകത്തിൽ മാത്രം ഉണ്ടാകുന്ന പലതരം ഫിഷിൽ ഒരു ഫിഷിൻ്റെ പേര് സെൻറ്റ് പീറ്റേഴ്സ് ഫിഷ്, പത്രോസിൻ്റെ മത്സ്യമെന്ന്. എന്താണ് അങ്ങനെ ഒരു പേര് വരാൻ കാരണം? കപ്പർണഹോമിലാണ് ടാക്സ് കളക്ട് ചെയ്തിരുന്നതെന്ന് പറഞ്ഞു.
ആ കപ്പർണഹൂമിൽ ടാക്സ് കളക്ട് ചെയ്തപ്പോൾ യേശുവിനും പത്രോസിനും കരം കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വന്ന ആ സാഹചര്യത്തിൽ യേശു പറഞ്ഞ് മത്സ്യത്തിൻ്റെ പിടിച്ച് മത്സ്യത്തിൻ്റെ ഉള്ളിൽ നിന്നും കിട്ടിയ ധ്രുവപ്പണം യേശുവിനും പത്രോസിനുമായി കരം കൊടുക്കുന്ന ആ അനുഭവത്തെ കൃതി പിന്നീട് ആ മത്സ്യത്തിൻ്റെ പേര് സെൻറ്റ് പീറ്റേഴ്സ് ഫിഷ് എന്നുള്ള പേരിൽ നമ്മൾ അറിയപ്പെടുന്നു. അത് വളരെ വളരെ വലുതാണ്, വളരെ വലുതാണ്. അത് കഴുകി വളരെ വൃത്തിയാക്കി അതിൽ നമ്മുടെ നാട്ടിൽ ഫിഷ് ഫ്രൈ ചെയ്യുന്ന പോലെയുള്ള അരപ്പോ കാര്യങ്ങളൊന്നും ചേർക്കാതെ അതുപോലെ തന്നെ അത് ഗ്രിൽ ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ അത് കിട്ടുന്ന ആളുകൾ ആദ്യം അത് കിട്ടുന്നതിന് മുമ്പ് പറഞ്ഞ് പരത്തി ചില പേടിച്ചിട്ട് പറയും അത് കഴിക്കാൻ കൊള്ളൂല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷെ കഴിച്ചു കഴിയ എല്ലാവരും പറയും ഇത് കഴിച്ചില്ലായിരുന്നു എങ്കിൽ ഭയങ്കര നഷ്ടമായിരുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ് ആ ഫിഷ്, സെൻറ്റ് പീറ്റേഴ്സ് ഫിഷ്. ഈ തടാകത്തിൽ മാത്രം ഉണ്ടാകുന്ന ആ ഫിഷ് ഇന്നത് ഫിഷ് ഫാമിൽ വളർത്തി ആവശ്യമനുസരിച്ച് അവിടെ കൊടുക്കുന്നു. അപ്പോൾ അന്ന് നമ്മുടെ ഈ ഗലീല തടാകത്തിലൂടെ യാത്രയുടെ പ്രത്യേകതയും അതിനോടനുബന്ധിച്ചുള്ള പലതരം ഫിഷുകളിൽ സെൻറ്റ് പീറ്റേഴ്സ് ഫിഷിൻ്റെ അനുഭവവും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി. അപ്പോൾ ഇന്നത്തെ നമുക്ക് കിട്ടുന്ന ഈ സന്ദർഭം, ഈ സീ ഓഫ് ഗലീലയുടെ ഭാഗവും നമ്മൾ കണ്ട്, മൗണ്ട് ഓഫ് ബിയാറ്റിറ്റ്യൂഡിൻ്റെ ഭാഗവും കണ്ട്, ഇന്ന് നമ്മൾ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് കാത്തിരിക്കാം. എല്ലാ ശ്രോതാക്കൾക്കും ദൈവനാമത്തിൽ വന്ദനം. താങ്ക് യു.